सकल शुककुल विमल तिलकित कलेबरे सारस्य पीयूष सार सर्वस्व मे कथय मम कथकति सादर काकुस्थलील केटाल मदीवर കിളിമകളോട് അതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിയിടുവാൻ ചോദിച്ചനന്തരം കളമൊഴിയുമഴകിനോടു തൊഴുതു ചൊല്ലിയിടിനാൻ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസെ ഹിമശിഖരസുതയൊടു ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊള്ളു എന്നരുളി ചെയ്തു. ആ യാത്ര കഴിഞ്ഞ് ഹനുമാൻ ലങ്കയിലെത്തുന്നു. ചരമഗിരി ശിരസിരവിയും പ്രവേശിച്ചിതു ചാരുലങ്കാ ഗോപുരാഗ്രേ കവീന്ദ്രനും ദശവദന നഗരമതി വിമല വിപുലസ്ഥലം ദക്ഷിണവാരിധി മധ്യേ മനോഹരം ബഹുലഫലകുസുമതലയുത വിടപ്പി സങ്കുലം വല്ലീകുലാവൃതം പക്ഷീമൃഗാന്വിതം മണികനകമയമരപുര സദൃശമംബുധി മധ്യേ ത്രികോടാചലോപരി മാരുതി കമലമകൾ ചരിതമറിവതിനു ചെന്നൻപോടു കണ്ടിതു ലങ്കാനഗരം നിരുപമം കനകവിരചിതമതിൽ കിടങ്ങും പലതരം കണ്ടു കടപ്പാൻ പണിയെന്നു മാനസേ പരവശതയുടു ചിടിതി പലവഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിന നിശി തമസി നിശിചരപുരേ കൃഷരൂപനായി നിർജരദേശേ കടപ്പനെന്നോർത്തവൻ നിജ മനസി നിശിചരകുലാരിയെ ധ്യാനിച്ചു നിർജരവൈരീപുരം ഗമിച്ചിടിന. എല്ലാ യാത്രയിലും നമുക്കൊക്കെ ജീവിതത്തെ തടസ്സങ്ങളുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് തടസ്സം സംഭവിച്ചത് പറയുന്ന ഒന്ന്, ഒരു രാക്ഷസി രൂപത്തിൽ ഒരു ദേവസ്ത്രീ വന്ന് നാഗമാതാവ് വന്ന് ഹനുമാനെ വിഴുങ്ങാൻ ഭാവിക്കുകയാണ്. അപ്പോൾ ഏയ് എനിക്ക് സമയമില്ല, ഞാൻ ഇപ്പോൾ ഒരു കാര്യത്തിന് പോവുകയാണ്, അത് കഴിഞ്ഞ് വന്നാൽ സത്യം എൻ്റെ വയലേക്ക് ഞാൻ ചാടിക്കൊള്ളാം, അതൊന്നും പറ്റില്ല, വിശപ്പ് ഇപ്പോഴാണുള്ളത്, ഇപ്പോൾ തിന്നണം. അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഹനുമാൻ സ്വയം ശരീരം വലുതാക്കി, അവളെ വായ വലുതാക്കി, പെട്ടെന്ന് ഹനുമാൻ ശരീരം ചെറുതാക്കിയിട്ട് ആ വായ ചാടിക്കടന്നു, ചെവി കൂടെ പുറത്ത് കടന്നു എന്നാണ് കഥ. അകത്ത് പോയി പുറത്തേക്ക് വന്നത് ഒരു പുത്രൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനമായി നമസ്കരിച്ചു. അപ്പോൾ സുരസ പറഞ്ഞു, ഞാൻ പരീക്ഷിക്കാൻ വന്നതാണ്, ദേവന്മാരുടെ നിർദ്ദേശപ്രകാരം എനിക്ക് മനസ്സിലായി, നീ ശക്തൻ തന്നെ, പോയിക്കോ, നന്നായി വരട്ടെ. പിന്നീടാണ് രാമായണ പ്രകാരം ഈ ഒരു പർവ്വതം വളർത്തുന്ന പൊന്തിയവരാണ് സമുദ്രത്തിൽ, വിശ്രമിക്കൂ, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു പോവൂ. അപ്പം പറയുകയാണ്, ഏയ് പെരുവഴിയിൽ ഭക്ഷണമില്ല, പ്രത്യേകിച്ച് രാമകാര്യം നടത്തിയല്ലാതെ എനിക്ക് വിശ്രമമില്ല, ഭക്ഷണമില്ല, വെള്ളവും വേണ്ട എന്ന് പറഞ്ഞ് തുടരാണ്. അങ്ങനെ സൗഹൃദം സ്ഥാപിക്കുക, അത് ആ സൗഹൃദം എന്നുള്ള വാക്കാണ് ഏറ്റവും പ്രധാനം. രാമായണത്തിൻ്റെ ഏത് ഭാഗം പറഞ്ഞാലും കുറ പിന്നാക്കവും കുറ മുമ്പാക്കവും പറയേണ്ടി വരും. ഇപ്പോൾ തൽക്കാലം ഇത്ര പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.